ആ ചുരത്തിൽ ട്രോളി ബാഗിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം കേരളത്തിലെ കൂടുതൽ ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കർണാടക പോലീസാണ് ഇപ്പോൾ അന്വേഷണം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സന്തോഷ് വിശദാംശങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുകയാണ് സന്തോഷ് കർണാടക പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് ഏത് തരത്തിലാണ് എന്താണ് അതിന് അവരെ പ്രേരിപ്പിക്കുന്നത് ശരത് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ കേരള അതിർത്തിയിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ മാറി കർണാടകയിൽ വിരാജ്പേട്ടക്കടുത്ത് ഈ മാക്കൂട്ടം ചുരത്തിൽ യുവതിയുടെ മൃതദേഹം ട്രോളി ബാഗിൽ കണ്ടെത്തിയത് മൃതദേഹം വെട്ടി മുറിച്ച് ട്രോളി ബാഗിൽ നിറച്ച് ഉപേക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത് രണ്ടാഴ്ചയോളം പഴക്കമുള്ള ഈ മൃതദേഹം പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു അതുവരെ അതുകൊണ്ട് തന്നെ ഈ ഒരു അഞ്ച് ദിവസം പിന്നിടുമ്പോഴും മൃതദേഹം ഇതുവരെയും തിരിച്ചറിയാൻ ഈ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ അന്വേഷണ സംഘത്തലവൻ ശിവരുദ്രയുടെ വിരാജപേട്ട സി എ ശിവരുദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം കേരളത്തിൽ എത്തി രണ്ട് സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത് ആദ്യഘട്ടത്തിൽ കണ്ണൂർ കണ്ണവത്ത് നിന്നും കാണാതായ യുവതിയുടെ വീട്ടിലെത്തി ഈ അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു യുവതിയുടെ അമ്മയിൽ നിന്നും മൊഴിയെടുക്കുകയും മറ്റ് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ ശേഖരിച്ചതിന് ശേഷമാണ് ഈ സംഘം മടങ്ങിയത് അതിന് പിന്നാലെയാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ നിന്നും കാണാതായ യുവതിയുടെ വിവരങ്ങൾ ശേഖരിക്കാനായി അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും ഈ ഈ പിന്നാലെ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായ യുവതിയുടെ ബന്ധുക്കളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ കണ്ണവം പോലീസ് സ്റ്റേഷനിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണ സംഘം മടങ്ങിയത് കാരണം ഏറ്റവും പ്രധാനമായും കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈയൊരു അന്വേഷണം നടത്താനുള്ള കാരണം ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ നിന്നാണ് വാഹനങ്ങൾ ഈ വഴി ഈ മൃതദേഹം കാണപ്പെട്ട മാക്കൂടം ചുരം റോഡ് വഴി കടന്നു പോകുന്നത് എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്നും ബംഗളൂരുവിലേക്കും മൈസൂരുവിലേക്കും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ദിനം പ്രതി പ്രധാന പാതയാണ് ഈ കേരള കർണാടക അന്തർസംസ്ഥാന പാതയായിട്ടുള്ള മാക്കൂട്ടം ചുരം റോഡ് അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിൽ കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നത് എന്നാൽ ഇതുവരെയും ഇത് സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ ഈ മൃതദേഹം തിരിച്ചറിയാനോ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കണ്ണൂർ ജില്ലയിൽ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് കാണാതായ യുവതികളുടെ മാതാപിതാക്കളുടെ അവരുടെ അമ്മയുടെ രക്ത സാമ്പിൾ ശേഖരിക്കാൻ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഡി പരിശോധനയിലൂടെ മാത്രമേ ഇനി ഇത് ആരാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശരി ശരി സന്തോഷ് താങ്ക് യു സന്തോഷാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഈ വിശദാംശങ്ങൾ നൽകിയത്